വികലാംഗനായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാംഗൻ. അയാൾക്കൊരു കാലില്ല അത്രേ. എന്നാലും അയാളെ കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടേ. ഈ പുരുഷന്മാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തയ്ക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. ആ കൈകൂട ഉത്രട്ടാവിയ നക്ഷത്രം. അയ്യോ അതെങ്ങനെ മനസ്സിലായി? ആ സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ അയ്യോ എന്താ വേദനിച്ചോ? ഇല്ല. എന്താ വേണ്ടത്? കയ്യൊന്ന് ഒഴിഞ്ഞോട്ടെ, ഇപ്പൊ തരാം കേട്ടോ. അവനിപ്പോ വരും അമ്മമ്മേ, പീടിയെ പൂട്ടി കടവും കടന്ന് ഇങ്ങോട്ട് എത്തണ്ടേ. നാണക്കുട്ടൻ നമ്പ്യാരെ കൊണ്ട് എഴുതിച്ച ആ തകട് അത് കുട്ടിയുടെ അരയിൽ ഇല്ലയാവോ? ഒക്കെ ഉണ്ടമ്മേ. ആണുങ്ങൾക്ക് ശാപമുള്ള ഒരു തറവാടാണ്, അത് ഓർമ്മയുണ്ടാവണം. അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? കണ്ട എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നേ തോന്നൂല. രണ്ടു കാലും ഉള്ള മാതിരി തന്നെ. ആ വടി ഉപേക്ഷിച്ചതേ ഐശ്വര്യായി. ഇപ്പൊ നടക്കാൻ നല്ല സുഖം എന്തല്ലേ? സുഖം കാലങ്ങനെ വിങ്ങുക. അതെന്തിനാ അഴിക്കുന്നെ? അതവിടെ ഇരുന്നോട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോ സീമന്തിനി, മുത്തശ്ശിന് മുൻവരിയില് സ്വർണം കെട്ടിച്ച നാല് വെപ്പുമെല്ലാം ഉണ്ടായിരുന്നു. ചിരിക്കുന്ന കാണാ എന്താ ഒരു ചന്തം. അതൊന്നും അഴിച്ചു വെച്ചിട്ട് കിടക്കാറ്. ഇതും അവിടെ ഇരുന്നോട്ടെന്നെ. പകലും മുഴുവൻ ഞാൻ വേദന തിന്നായിരുന്നു. ഇനിയെങ്കിലും ഇത് അഴിച്ചു വെച്ചില്ലെങ്കി വയ്യ. ഞാനത് വിട്ടുപോയി, അതാ കണക്ക് ശരിയാവണ്ടിരുന്നത്. നാട്ടൊന്നും കിട്ടിയില്ലേ? നോട്ടൊക്കെ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ഇത് മുഴുവനും ലാഭം കിട്ടിയതാണോടാ? കച്ചവടം തുടങ്ങിയില്ലുള്ളൂ, ലാഭമൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. കുറെ കൂടി അധികം സാധനങ്ങൾ വാങ്ങണം. നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ നല്ല കച്ചവടം കിട്ടൂ, അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും. എന്നിട്ട് വേണം നമുക്ക് ശരിക്കൊന്ന് ജീവിക്കാൻ. എന്തൊക്കെ ആശകളുണ്ടെന്ന് അറിയോ മനസ്സിൽ? എന്തിനാ നേരത്ത് കളഞ്ഞേ? വെറുതെ പുലുവലാവും. ആരുടെ പഴന്തുണി? ആരവിടെ എങ്ങനെയൊക്കെ വൃത്തിയോടെ കിട്ടിരിക്കുന്നത്? അതാ അപ്പൂട്ടിയാ. ആരായാലും എന്താ, ഒരു കടയുടെ ഉമ്മർത്താണോ അതൊക്കെ കൊണ്ടിടുന്നത്? കണ്ടോ ഇവിടെയൊക്കെ വൃത്തിയോടെ കിട്ടിരിക്കുക. ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നൊരു സ്ഥലമല്ലേ ഇത്? ഏതായാലും അവമ്മ നോക്കുമ്പോ അടിവസ്ത്രം കണ്ടല്ലേ പ്രശ്നമാവും. സാക്ഷി പറയാൻ ഞങ്ങളാരും കാണത്തില്ല.
ഉണ്ട്? ഒന്നര കാലേ ഉള്ളൂ, എന്നിട്ടും ഇത്ര ചങ്കൂറ്റോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. പോണോ? എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന നീ എടുത്തു കളയും അല്ലടാ? അതേ മാറ്റിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. പോയി എടുത്തോ, ചെന്നെടുത്തോടാ. എന്താടാ നീ തൊടാൻ ഇത്ര മടി? മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു, വലിയ മെടുക്ക് കാണിച്ചാലുണ്ടല്ലോ. ഈ പണ്ടാരമൊക്കെ അടിച്ചു പൊളിച്ച് കുടംപുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ചവിട്ടും. ഒരു പട്ടി അപ്പുട്ടോട് ചോദിക്കത്തില്ല, മനസ്സിലായടാ? ഒരു പാക്കറ്റ് സിസറിനെ എടുത്തേ. തീപ്പ ഏതാ കുട്ടി? എന്താ പിടിച്ചെടുക്കണോ നിനക്ക്? അങ്ങനെയൊന്നുമില്ല. ആ കുമാരനെ പോലെ വരവും പോവും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചവടം ചെയ്യാൻ നോക്ക്. ആദ്യം കച്ചവടം ഒന്ന് പച്ച പിടിപ്പിക്ക്, എന്നിട്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണിനെ നിനക്ക് ശരിയാക്കി തരാം.